എല്ലാവർക്കും ഹയ ഫാദീസ് വേളിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ ഇന്ന് വന്നത് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ടാണ്. ഇപ്പോൾ വാഗമൺ ട്രിപ്പിൽ ഫസ്റ്റ് നമ്മൾ പോയത് പരുന്തുംപാറയിലേക്കായിരുന്നു. അതൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കോലഹലമേടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് 2 മണിയായപ്പോഴേക്കും ഞങ്ങൾ കോലഹലമേടിലെത്തി. രാവിലെ 8 മണി മുതൽ 5 മണി വരെയാണ് ഇവിടെ പ്രവേശനമുള്ളത്. ഇവിടെ കയറി പോകുന്ന അടുത്തായിട്ട് ഒരു പള്ളിയുണ്ട്. ഒരു ചെറിയ പള്ളിയാണ്. അപ്പോൾ അവിടെ സ്ത്രീകൾക്കൊക്കെ നമസ്കരിക്കാൻ പ്രത്യേക സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ കയറി നമസ്കരിച്ചു. അപ്പോൾ അവിടെ നിന്നുള്ള ഏറ്റവും താഴത്തെ ആ ഭാഗത്ത് നിന്നുള്ള വ്യൂ ആണിത്. നമുക്കിനി പോകാനുള്ളത് തങ്ങൾ പാറയിലേക്കാണ്. അപ്പോൾ അതിന് ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് മല കയറാനുണ്ട്. തങ്ങൾപാറയിലുള്ളത് ഷെയ്ഖ് ഫരീദി നവറുകളുടെ മക്ബറ അല്ലെങ്കിൽ മക്കാമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3560 അടി ഉയരത്തിലാണ് ഈ മക്ബറയുള്ളത്. അതായത് തങ്ങൾപാറ സ്ഥിതി ചെയ്യുന്നത് അത്രയും ചോപ്പിലാണ്. അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോകാം. ഇപ്പോൾ കുറേ പാറകൾ നമുക്ക് കയറാനുണ്ട്. ഇതുപോലെ ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. അതിലൂടെ അത് നോക്കി നമ്മൾ അങ്ങ് കയറി പോയാൽ മതി. ഇവിടെ നല്ല കാറ്റുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്രയും മല കയറിയാലും നമുക്ക് വലിയ ക്ഷീണമൊന്നും തോന്നത്തില്ല. ഇളം കാറ്റും അതുപോലെ തന്നെ നല്ല കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല എവിടെ നിന്ന് നോക്കിയാലും നല്ല കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ ഓരോ മലകളായിട്ട് കയറാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി വേണം നമ്മൾ തങ്ങൾപാറയിലേക്ക് പോകാൻ. ഇനി കുറച്ച് താപ്പോട്ട് ഇറങ്ങിയിട്ട് വേണം തങ്ങൾപാറയിലോട്ട് പോകാൻ. അപ്പോൾ ഇതാണ് തങ്ങൾപാറ. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഈ കാണുന്നതാണ് ഷെയ്ഖ് ഫരീദി നവറുകളുടെ മക്ബറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാറയുടെ ചുവട്ടിലായിട്ട് ഇങ്ങനെ കുടിവെള്ളം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർ ഇവിടെ നിന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിക്കാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വീഴാറായിട്ട് നിൽക്കുന്ന ഒരു പാറയാണ്. അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. ഇതിങ്ങനെ വീഴാറായിട്ട് നിൽക്കുന്ന ഒരു പാറ പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാറയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്ന് നിന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കയറി ഇവിടെ ഒരു പാറയുടെ മുകളിൽ കുറേ സമയം വിശ്രമിച്ചു. അവിടെ നല്ല കാറ്റും അതുപോലെ മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ കുറേ സമയം അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് സമയം ഞങ്ങളവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ കയറുന്നതിൻ്റെ അത്രയും പോലും പ്രയാസമില്ല തിരിച്ചിറങ്ങാൻ. അപ്പോൾ ഇതൊക്കെയാണ് കോലഹലമേടിലെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പരുന്തുംപാറ കഴിഞ്ഞു, കോലഹലമേട് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് പാഞ്ചാലിമേടിലേക്കാണ്. അപ്പോൾ പാഞ്ചാലിമേടിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യുക. ബൈ ബൈ.